ആലപ്പുഴ ജില്ലയിലെ നമ്മുടെ കരിമുളയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചാരിമൂട് കെ പി റോഡ് സൈഡിൽ തന്നെയാണ്. കാരിശ്ശേരിൽ എന്നാണ് ഗാർഡന്റെ പേര്. അപ്പൊ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇൻഡോർ പ്ലാന്റിൽ തുടങ്ങാവേ. ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കലേഡിയം അറിയാമല്ലോ, സ്പെഷ്യലിസ്റ്റ് ആണ് ഞാൻ. കലേഡിയം മുതൽ കലാത്യ അഗ്ലോണിമ എല്ലാ പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ഇൻഡോർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് അകത്തോട്ട് കാണിക്കാം. പാ ഫസ്റ്റ് നമ്മുടെ പാം ലീവ്സ് ആണ് കേട്ടോ. പാം ലീവ്സിൻ്റെ ഒരു ഒരു കുന്ന് വെറൈറ്റി ഉണ്ട്. ഒരിഷ്ടംപോലെ കണ്ടോ സ്റ്റോക്ക് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ. ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ, ഞാൻ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാൻസ്, ഓൾ ഇന്ത്യയിലാണ് ഓൺലൈൻ പ്ലാൻസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ കലാത്തിയുടെ വെറൈറ്റീസ് ആണ് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഹോൾസെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് കണ്ടോ, നമ്മുടെ ഇൻഡോറിൽ വെക്കാൻ പറ്റിയ അടിപൊളി പ്ലാന്റല്ലേ. ശരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ ആ ലീഫ് പോലെ തന്നെയാണ്. അതിൻ്റെയൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവർക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നിങ്ങളുടെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ പ്ലാന്റ് വരുന്ന സമയത്ത് നിങ്ങളെ ഇവർ കോണ്ടാക്ട്, നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. മെസ്സേജ് ഇടുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് വരാൻ പറ്റുന്നവർക്ക്, ആലപ്പുഴ ജില്ലയിലല്ലേ, ആലപ്പുഴ ജില്ലക്കാർക്ക് ഡയറക്റ്റ് വരാൻ പറ്റുന്നവർക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ് നല്ല ഫ്രഷ് പ്ലാന്റ് അന്നേരം തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കണ്ടോ. ഇഷ്ടംപോലെ അഗ്ലോണിമയുടെ സബ്ലിംഗ് ആണ്. അഗ്ലോണിമയുടെ ചെറിയ പ്രൈസിൽ കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുണ്ടോ. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ ഐ ഡി നമുക്ക് പറയാനൊക്കത്തില്ല, കാരണം ജിഫിയിൽ വന്നിരിക്കുന്നത് അവർ പോർട്ടിലോട്ട് മാറ്റിയാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രൈസ് ഐ ഡി ആയി വരുന്നതേ ഉള്ളേ. അല്ലാണ്ട് അല്ലാതെ തന്നെ വലിയ അഗ്ലോണിമയുടെ പ്ലാന്റ്സൊക്കെ ഉണ്ട് കണ്ടോ. നല്ല ഫ്രഷ് പ്ലാന്റ്സൊക്കെയാണ് ഇരിക്കുന്നത്. സി സി പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട്, വലിയ പ്ലാന്റും ഉണ്ട് കണ്ടോ. ചെറുതും വലുതും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലാക്ക് സി സി ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇരിക്കുന്നത് നമ്മുടെ അരാളിയാണ് കേട്ടോ. അരാളിയുടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. പല ടൈപ്പിലെ അരാളിയുണ്ട്. വെരിഗേറ്റഡ് അരാളിയുണ്ട്. ഇത് വേറെ ടൈപ്പാണ് കേട്ടോ. ഫുള്ള് ലീഫ് ഉണ്ട്, ക്രീം കളറിൽ വരുന്നത്. ആ ഒരു അരാളിയാണ് ഇരിക്കുന്നത്. ഇത് ഗ്രീനും പിന്നെ നമ്മുടെ ബോർഡറിൽ നമ്മുടെ കണ്ട് ലൈറ്റ് ക്രീം കളറുമായിട്ട് വരുന്നതാണ്. ഇത് ബുഷിയായിട്ട് വരുന്നതാണ്. ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ സ്റ്റെമ്മ് അങ്ങനെ വെച്ച് ഞാൻ കുറേ കിളിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചെറിയൊരു സ്റ്റെമ്മാണെങ്കിലും മതി. ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ അഗ്ലോണിമയുടെ വെറൈറ്റീസ് ആയിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഐഡിയ ഒന്നും ആരും ഇപ്പോൾ ചോദിക്കരുത്, അറിയത്തില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലേഡിയം. കലേഡിയത്തിൻ്റെ വെറൈറ്റീസും ഉണ്ട്. പലയിടത്തിന് വെറൈറ്റീസ് ഒന്നും ഇവിടെ അങ്ങനെ ഇരിക്കാറില്ല. കാരണം ഇവർ പോസ്റ്റ് ഇടുമ്പോൾ തന്നെ, വാട്സപ്പിൽ ഇടുമ്പോൾ തന്നെ ആൾക്കാർ വന്ന് അന്നേരെ ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കുന്നുണ്ട്. റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആയതുകൊണ്ട് അപ്പം തന്നെ തീരും. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ആവശ്യക്കാർ ഇവിടെ കോണ്ടാക്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെ കേട്ടോ. അപ്പം നമ്മുടെ മൂൺസ്റ്ററൊക്കെ ഉണ്ട് കേട്ടോ. മൂൺസ്റ്ററാണ് ഇഷ്ടംപോലെ. മൂൺസ്റ്ററിൻ്റെ ആ ഒരു കളക്ഷൻ ഒരുപാടുണ്ട്. പലാത്തിയുണ്ട്, കലേഡിയത്തിൻ്റെ ഇതാണ്ട് നമ്മുടെ, ഞാൻ പേരിട്ടില്ല, ചെന്നൈ കലേഡിയം. അവിടെ ചെന്നൈ കലേഡിയം ഉണ്ട്. അങ്ങനെ കലേഡിയത്തിൻ്റെയും കുറേ അധികം വെറൈറ്റീസ് ഉണ്ട്. ഇത് കണ്ടോ, ഇത് കുറേ പേര് ചോദിച്ചതാണ്. ഇതിൻ്റെ ഒരു കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇൻഡോറിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റാണ് മുമ്പേ അവിടെ ഇരുന്നത് കണ്ടോ. ആ ഒരു ലീഫിൻ്റെ ഗ്ലേസിങ് കണ്ടോ, നമ്മളിങ്ങനെ ഓയിലൊക്കെ തേച്ച് വെച്ചിരിക്കത്തില്ലേ, അതേമാതിരിയാണ്. ശരിക്കും ഒരു പ്ലാസ്റ്റിക് ലീഫ് പോലെ തന്നെ വലിയൊരു ഫുള്ളായിട്ടുള്ള ഒരു പോട്ടിലിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ വന്ന് പിന്നെ കൊണ്ടുപോകുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇത്രയും വലിയ പ്ലാന്റൊന്നും നമുക്ക് ഓൺലൈനിൽ പറ്റില്ലല്ലോ. അപ്പോൾ അല്ലാതെ ഇവിടെ വന്ന് കൊണ്ടുപോകുന്നവർക്ക് ഈ പ്ലാന്റൊക്കെ പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ എലിഫൻറ്റിയറിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ നെബുല, അങ്ങനെ കുറേയധികം വെറൈറ്റീസ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ശരിക്കും കളക്ഷനുണ്ട് ഇവരുടെ കയ്യിൽ. നോക്കിക്കേ, ഇതൊക്കെയാണെങ്കിൽ നല്ല ഫുൾ പോട്ടായിട്ടിരിക്കുകയാണ് കണ്ടോ. നല്ല ഭംഗിയല്ലേ. ഇതിങ്ങനെ ഒരു ഇങ്ങി ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റാ ഒരു ഭംഗി വരുന്നത്. ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഇൻഡോറിൽ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു ഫേണിൻ്റെ ഒരു വെറൈറ്റിയാണ് കണ്ടോ. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ബൾബ് തന്നെ ഇങ്ങനെ വന്നിട്ട് അതിനകത്തു നിന്ന് വന്നത്. പക്ഷേ ഇതല്ല, ഇതിനുള്ളിൽ നമ്മുടെ ചകിരിച്ചോറും അങ്ങനെയുള്ള തേങ്ങയുടെ ആ ഒരു സംഭവങ്ങളെല്ലാം കൂടെ നിറച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം
ചേച്ചി അതിവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഫോൺ വെറൈറ്റി ഉണ്ട്, കണ്ടതുണ്ടോ? ഇഷ്ടംപോലെ ഫോൺ വെറൈറ്റീസ് പല ടൈപ്പിലുണ്ട്. ഇങ്ങനെ മോളിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ ഫേൺ വെറൈറ്റീസാണ്. അപ്പോൾ ഫേൺ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഈ നമ്മൾ ഈ തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ ചെറിയ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ നിങ്ങൾ പ്രൈസും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി നിങ്ങളോട് പറയുന്നതായിരിക്കും. പുള്ളിയെ ഞാൻ വീഡിയോയിൽ വിളിച്ചിട്ട് വരുന്നില്ല, പുള്ളിക്കാരിക്ക് വീഡിയോയിൽ നിൽക്കാൻ വയ്യാതെന്ന് പറഞ്ഞിട്ടുണ്ടോ. ഇതൊക്കെ നല്ല അടിപൊളി പ്ലാൻ, നല്ല ഫ്രഷ് പ്ലാന്റാണ് കേട്ടോ. ആ കാര്യത്തിൽ ഞാൻ 100% ഗ്യാരണ്ടിയാണ്. നല്ല ഫ്രഷ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതൊക്കെ അറിയാമല്ലോ ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ. നല്ല ഫ്രഷായിട്ടിരിക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ ഡയറക്റ്റ് വരേണ്ടവർക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാവുന്നതാണ് കേട്ടോ. കലേഡിയത്തിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ കലേഡിയം ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മുടെ വീഡിയോസ് കൂടുതലും കാണുന്നവർ. അപ്പോൾ എൻ്റെ കലേഡിയത്തിന് എൻ്റെ പിങ്ക് വെറൈറ്റീസ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. പിന്നെ കലേഡിയത്തിൻ്റെ കുറേ വെറൈറ്റീസ്, ഇത്രയൊന്നും അല്ല കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട് കലേഡിയത്തിൻ്റെ വെറൈറ്റീസ് വരും. പക്ഷേ അപ്പം തന്നെ സെയിലാകുന്നതാണ് ഇവിടെ ഇരിക്കാത്തത്. കലാത്തിയ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. കലാത്തിയയുടെ ധോത്തിയാണ്, ധോത്തി നല്ല ഫ്രഷ് പ്ലാന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡംകെയിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ് ഉണ്ട്. ഡംകെയിൻ്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെയാണ് കേട്ടോ, ഇഷ്ടംമാതിരിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹോമിലോമിയുടെ വെറൈറ്റി ആയിരിക്കും കേട്ടോ. ഹോമിലോമിയുടെ നല്ലൊരു ഫുൾ പോട്ടായിട്ടായിരിക്കും, എന്ത് ഭംഗിയാണെന്നറിയാമോ. അതുപോലെ തന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഇമ്പോർട്ടഡ് വെറൈറ്റി ആണ് ഇരിക്കുന്നത് കേട്ടോ. അത് ഫുൾ പോട്ടാണ് ഇരിക്കുന്നതൊക്കെ. ഇതുണ്ടോ, നല്ല നല്ല ഭംഗിയുണ്ട്. യെല്ലോ ഷെയ്ഡ് വന്നിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അഗ്ലോണിമയുടെയൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റീസ്, പഴയ വെറൈറ്റീസും പുതിയ വെറൈറ്റീസും ഒക്കെ ആയിട്ട് ഇഷ്ടം മാതിരി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. സിങ്കോണിയം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഫുൾ പോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കലാത്തിയുടെയൊക്കെ നല്ല ഫുൾ പോട്ട് ബുഷിയായിട്ടുള്ളതാണ്. അത് ധോത്തിയുടെ ഒക്കെ ഉണ്ട്. നല്ല ഫ്രഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഫ്രഷ് പ്ലാന്റ് ഉണ്ട്. സിങ്കോണിയം തന്നെ നല്ല നല്ല ബുഷിയായിട്ടുള്ള പോട്ടുകളൊക്കെയാണ്. റബ്ബർ പ്ലാന്റ്, അങ്ങനെ ഇഷ്ടംപോലെ പ്ലാന്റുണ്ട്. ലീഫിൽ ഫ്ലവറൊക്കെ വന്നിങ്ങനെ നിൽപ്പുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാറുണ്ട്. ഇതിൻ്റെ ഫ്ലവർ ഫ്ലവറാണെന്ന് തോന്നുന്നു കേട്ടോ. ഫ്ലവർ പോലെ ഇങ്ങനെ സംഭവം മുകളിലോട്ട് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത്. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഹോമിലോമിയുടെ വെറൈറ്റീസ് ആണ്. ആ ഒരു പ്ലാന്റിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാ പ്ലാനിലെയും നല്ല ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ വെറൈറ്റീസൊക്കെ വരുമ്പം തന്നെ തീരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് വാട്സപ്പിൽ ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം തീരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിരുന്നൊരു സാധനം എന്താണെന്നറിയാമോ? അറിയാമല്ലോ, നമ്മുടെ കലേഡിയം വെറൈറ്റിയാണ്. ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അടങ്ങാം. ഇത് എല്ലാവരും പറയാം നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തിൽ കിളിച്ച് വന്നതാണ് കേട്ടോ, നമ്മുടെ ബലൂൺ കലേഡിയം. ഇതുണ്ടോ, ഇമ്പോർട്ടൻ്റ് വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടോ, കണ്ടിട്ട് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ കോൺടാക്ട് ചെയ്തെങ്കിലേ കിട്ടത്തുള്ളൂ. ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. റെഡ് ഡോട്ട് വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് അറിയാമല്ലോ, നമ്മുടെ കലേഡിയത്തിൻ്റെ അതിൻ്റെ ലീഫിൻ്റെ ആ ഭംഗിയാണ്. അപ്പോൾ ലീഫിൻ്റെ ഭംഗി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യേണ്ടത് വേഗത്തിൽ വേണം സെലക്ട് ചെയ്യാനേ. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാണ്. കാരണം ഒരുപാട് വെറൈറ്റീസ് ഇല്ല, ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെ ഇരിക്കത്തില്ല. കാരണം നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഉള്ളത് കാരണം വരുന്ന പ്ലാന്റ്സൊക്കെ അന്നേരേ തീർന്നു പോകുമേ. അപ്പം അടിപൊളി വെറൈറ്റീസാണ്, ഇഷ്ടംമാതിരിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷായിട്ട് വരുന്ന പ്ലാന്റ്സിൻ്റെ ഒക്കെ ഫോട്ടോസ് ഇട്ട് ഒന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ എലിഫൻ്റ് ഇയറിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് കേട്ടോ. ബേബി പ്ലാന്റ്സൊക്കെ അയച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം അങ്ങ് വരുമ്പോഴത്തേനും ഒന്നും കാണത്തില്ല. അപ്പം ബേബി പ്ലാന്റ്സൊക്കെ വേണമെന്നുള്ളവർ ഡയറക്റ്റ് തന്നെ വന്ന് സെലക്ട് ചെയ്യുക കേട്ടോ. ഇതൊക്കെ നമ്മുടെ അഗ്ലോണിമയുടെ ബേബീസാണ്. ഇതെല്ലാം ജിഫിയാണ്, ജിഫിയിൽ വന്നവർ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഐഡിയ അറിയാത്തത് കാരണം ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇതുണ്ട്, ഈ പ്ലാന്റൊക്കെ അറിയാമല്ലോ, ഇഷ്ടംപോലെ ഉണ്ട് ഇതിൻ്റെ വെറൈറ്റീസൊക്കെ. ഇത് ഫ്ലവർ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഫ്ലവർ ഉണ്ടായിരുന്നെങ്കിൽ ആഫ്രിക്കൻ വെല്ലിൻ്റെ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് നമുക്കിതിൻ്റെ കറക്റ്റ് ഐഡിയ അറിയത്തില്ല. ഒരെണ്ണത്തിൻ്റെ ഫ്ലവർ ഡേച്ചി കാണിച്ചിരാം, ബ്ലൂ ആ എന്ത് ഭംഗിയാണെന്ന് അറിയാം. ഇതിൻ്റെ പല കളർ, ഇത് ലോഡ് വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നെങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും, കാരണം അത്രയ്ക്ക് വെറൈറ്റീസാണ് ഇവിടെ വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് അന്നേരം നേഴ്സറിക്കാരാണെങ്കിലും മറ്റുള്ളവരും വന്ന് എടുക്കുന്നതാണോ ആണ് അധികമൊന്നും ഇരിക്കാത്തത് ഇവിടെ.
അപ്പോൾ നമ്മുടെ ഹോയ പ്ലാന്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടോ? ഹൈബ്രിഡ് ഹോയയാണ് ഉണ്ടോ? നല്ല ഭംഗിയല്ലേ. ഇപ്പോൾ ചക്കരയാണ് എൻ്റെ കൂടെ വന്നത്. ചക്കരയാണ് പറയുകയും ചെയ്യുന്നത്. നല്ല രസമുണ്ട്. ഉമിച്ചുരുണ്ടിയുരുണ്ടി ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഹോയ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അതിൻ്റെ ലീഫ് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ വരുന്നൊരു പ്ലാന്റാണ് ഹോയ പ്ലാന്റ്. നമുക്ക് കുറച്ച് ഫിലോഡൻഡ്രോണിൻ്റെ വെറൈറ്റീസ് കാണാവേ. ഫിലോഡൻഡ്രോൺ വെറൈറ്റീസ് എന്ന് വെച്ചാൽ വലിയ പ്ലാന്റ്സ് ആണ്. ഇൻഡോറിൽ നിങ്ങൾക്ക് ഇതേപോലെ ഫോട്ടോയോട് കൂടി കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ വെറൈറ്റീസ് ഉണ്ട്. ഇത് നമ്മുടെ എലിഫൻറ്റിയർ അലോക്കേഷ്യ. പിന്നെ സിങ്കോണിയം വെറൈറ്റീസ് ഉണ്ട്. ഫിലോഡൻഡ്രോണിൻ്റെ ഉണ്ട്. വെറൈറ്റീസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഫിലോഡൻഡ്രോണിൻ്റെ കുറച്ച് റെയറായിട്ടുള്ളൊരു വെറൈറ്റി ഉണ്ട്. ഇതുണ്ടോ, അടിഭാഗത്ത് നല്ല ബ്രൗണും റെഡും കൂടെ കളർന്നൊരു കളറാട്ടോ. അല്ലാതെ നല്ല ലീഫാണ്, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ഇതും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കൊയർ സ്റ്റിക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫിലോഡൻഡ്രോൺ നിങ്ങൾക്ക് ഇത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ കൊണ്ടുവന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പ്ലാന്റുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ നല്ല അടിപൊളി പ്ലാന്റാണ്, ഫ്രഷ് ആയിട്ടുള്ള. അപ്പം പുതിയതായിട്ട് വീടൊക്കെ വെച്ചവർക്ക് നല്ല രസമാണ് ഇൻഡോറിൽ സെറ്റ് ചെയ്ത് വെക്കാൻ. എൻ്റെ അടിപൊളി പ്ലാന്റ് കണ്ടില്ലേ, ഇഷ്ടംമാതിരിയുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ആണ് കൂടുതലും ഇവിടെ. ഫിലോഡൻഡ്രോൺ ഉണ്ട്, മൂൺസ്റ്റർ. മൂൺസ്റ്ററിൻ്റെ ഒക്കെ ഇഷ്ടംമാതിരി ക്വാണ്ടിറ്റിയിൽ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് കേട്ടോ. തന്നെ ഉണ്ട് പേപ്പർ വെറൈറ്റി. അപ്പോൾ ഞാൻ ബുഷ് പേപ്പറിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായി, ചേച്ചി സെയിലിനുണ്ടോയെന്ന്. അപ്പോൾ ബുഷ് പേപ്പർ വേണ്ടത് വേണ്ട, കോൺടാക്ട് ചെയ്താൽ മതി. നല്ല ഫുൾ പോട്ടായിട്ട് കാ പിടിച്ച് കിടക്കുന്നതാണ്. കുരുമുളക് ഇഷ്ടംമാതിരി പിടിച്ച് കിടക്കുന്ന ബുഷ് പേപ്പറാണ്. ഇതിവിടെ തിരി തന്നെ നല്ലപോലെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും. നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് നല്ല രീതിയിൽ ഒരു വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാകും. നല്ല ഫ്രഷും ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷ് പേപ്പർ പ്ലാന്റാണ് കേട്ടോ. നല്ല നീളമുള്ള തിരിയാണ് കണ്ടോ. ഇത് നമ്മൾ ഒന്ന് കെയർ ചെയ്ത് ചാണകമോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ രണ്ട് പ്ലാന്റ് ചെയ്ത് എനിക്ക് ഇഷ്ടംപോലെ കുരുമുളക് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി തന്നെ ഉണ്ടോ. പഴുത്തൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഇതുണ്ടോ, നല്ലപോലെ പഴുത്ത് നല്ല വന്നിരിക്കുന്നുണ്ടോ. നല്ല വലിയ കുരുമുളകാണ്. അപ്പം ഇതൊക്കെ ഈ ഒരു ബുഷ് പേപ്പർ പ്ലാന്റ് ഇഷ്ടംപോലെ ഉണ്ടോണ്ടല്ലോ. നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതും അവൈലബിൾ ആണ് ഇവിടെ. ഏഡിയത്തിൻ്റെ ഒരു വെറൈറ്റി, ഒരു സൂപ്പർ സുന്ദരിയെ ഞാൻ കാണിച്ചത്. ബ്ലാക്ക് ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത് കണ്ടോ. ഇതിൽ ഗ്രീൻ ലീഫാണ് ഇതിൽ കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ കാണുമ്പം ഡാർക്ക് ഗ്രീനാണ്, ലൈറ്റ് ഗ്രീൻ ആയിട്ട്. ഡാർക്ക് ഗ്രീനിൽ പിങ്ക് ഡോട്ട് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി കേട്ടോ. ആ ഒരു കലയുടെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ കണ്ടോ. പിന്നെ വേറൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ, നല്ല ഭംഗിയായി ഈ ഒരു വെറൈറ്റി കാണാനും. ഇതും റെഡ് ഡോട്ടാണ്, ഗ്രീനിൽ റെഡ് ഡോട്ടാണ്. അങ്ങനെ കുറച്ചധികം വെറൈറ്റീസ് ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയാണിത് കാണാൻ കണ്ടോ. ഈ ഒരു വെറൈറ്റി ഇത് എൻ്റെ ഇല്ലാത്തൊരു വെറൈറ്റിയാണിത്. എൻ്റെ ഞാൻ നോക്കി നടന്നൊരു വെറൈറ്റി ആയ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ തണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്കും ബ്രൗണും ചേർന്നൊരു കളർ വന്നിട്ടാണ് ഗ്രീൻ ലീഫ് വന്നിട്ട് ആ വെയിൻസ് തന്നെ നടുക്കൂടെ വന്നിരിക്കുന്ന ഒരു ബ്രൗൺ കളറിലെ വെയിൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. കലേഡിയത്തിൻ്റെ കുറേയധികം വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ട്. നമ്മുടെ ചെന്നൈ കലേഡിയം കുറേയധികം ഇരിപ്പുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റീസ് കലേഡിയത്തിൻ്റെ ഇട്ട്. അപ്പോൾ കലേഡിയം ഇഷ്ടപ്പെടുന്ന കലേഡിയം ലവേഴ്സ് ഒട്ടേക്ക് വേഗത്തിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്താക്കാം. നിങ്ങളുടെ കളക്ഷൻ ഇല്ലാത്തതാണെങ്കിൽ നമ്മുടെ ഫയറിൻ്റെ ഒരു വെറൈറ്റി ഇരിപ്പുണ്ട് കേട്ടോ. ഫയറിൻ്റെ വേണോ, ഫയറില്ലാത്തൊരു കഴിഞ്ഞ പ്രാവശ്യം എന്നോട് കുറേ പേര് ചോദിച്ചാൽ ചോദിച്ച് ഫയർ തീർന്നു പോയോ. അപ്പോൾ ഫയറിൻ്റെ വെറൈറ്റീസ് ഒന്ന് രണ്ട് പോട്ട് അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ സിങ്കോണിയം വെറൈറ്റി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടഡ് വെറൈറ്റീസ് ആണ്, നോർമൽ വെറൈറ്റീസ് അല്ല. റെഡൂടൊക്കെ കലർന്ന, റെഡും ഗ്രീനും ഒക്കെ കലർന്ന ഒരു ഇമ്പോർട്ടഡ് വെറൈറ്റീസും ഉണ്ട്, നോർമൽ വെറൈറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് നല്ല രീതിയിലുള്ള കളക്ഷൻസൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ ഇരിക്കുക കേട്ടോ. ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഹാങ്ങിങ് പ്ലാന്റ് ലവേഴ്സിന് ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ട്. ഇൻഡോർ പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇൻഡോർ പ്ലാന്റ് ഉണ്ട്. അങ്ങനെ എല്ലാത്തരം വെറൈറ്റീസും ഉള്ള ഒരു നല്ല അടിപൊളി നേഴ്സറിയാണ്. അപ്പോൾ സി സി പ്ലാന്റിൻ്റെ ബ്ലാക്ക് മാത്രമല്ല ഗ്രീൻ വെറൈറ്റിയും കൂടെ ഉണ്ട്. ഗ്രീൻ വെറൈറ്റിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ അതാ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അതിൽ പറയുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. ഇതുകൊണ്ട് മണിപ്ലാന്റ് പോത്തോസിൻ്റെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. മണിപ്ലാന്റിൻ്റെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഫുള്ളും ഈ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെയാണ് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഈ ഒരു സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മണിപ്ലാന്റിൻ്റെ നമ്മുടെ പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ്, വെരിഗേറ്റഡ് ആണ് കേട്ടോ. ഒരു സൈഡ് ഗ്രീനും സെൻട്രലിൽ കൂടെ ഉണ്ടോ യെല്ലോ കളറിലും വന്നിരിക്കുന്നതാണ്.
അപ്പോൾ അങ്ങനെ കുറേയധികം വെറൈറ്റീസ് പോത്തോസിൻ്റെ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു പോത്തോസിനോട്. പിന്നെ നമ്മുടെ കലേഡിയം വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഉണ്ട്, മാർബിൾ പോത്തോസാണ്. പിന്നെ കലേഡിയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിനോടുള്ള ഒരു ക്രേസ് കുറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പം ഞാൻ എപ്പോഴേ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു നമ്മുടെ പോത്തോസിൻ്റെ വെറൈറ്റീസ്. ഇത് നമ്മുടെ ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്ലാന്റ് ആയതുകൊണ്ട് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെടുന്ന വെച്ചാൽ നല്ല ഭംഗി. ഇതിൻ്റെ ലീഫ് നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വെൽവെറ്റിൻ്റെ ഡ്രസ്സിലൊക്കെ ടച്ച് ചെയ്യത്തില്ല, അതുപോലെ തന്നെ ഇതിൽ ഒരു എന്താ വയലറ്റ് കളറിലെ ചെറിയൊരു ഫ്ലവർ ഉണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചോ ചേച്ചി പറഞ്ഞത് ഇത് ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിന് ഇൻഡോറിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്ലവറും വരത്തില്ല, അളിഞ്ഞു പോകുന്നു. പക്ഷെ ഔട്ട്ഡോറിൽ നിന്നിട്ട് നല്ല ഭംഗിയുണ്ട്, ബുഷിയായിട്ട് നിൽക്കുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു എന്താ അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഒരു അട്രാക്ഷൻ അതിൻ്റെ ഇടയ്ക്കോട്ട് ആണ്ട ആ ഒരു ഫ്ലവറൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഭംഗി ആ ഒരു പ്ലാന്റിന്. അപ്പം ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിന്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോദേ വേറൊരു പ്ലാന്റ് ഉണ്ടോ, ഇത് നമ്മൾ വിചാരിക്കും ഇതിൻ്റെ ഫ്ലവറാണെന്ന്, പക്ഷേ ഫ്ലവർ അല്ല ഉണ്ടോ. ഇല്ല മുല്ലപ്പൂ പോലെ കിടക്കുന്നില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഇതും ഇത് ഇൻഡോറിലൊക്കെ നനച്ചി ഔട്ട്ഡോർ അല്ലേ, ഇതും ഔട്ട്ഡോർ ആണ് കേട്ടോ. വെയിലും ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിനും ഈ ഒരു ലീഫിന് ഈ ഒരു കളർ വരത്തില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. അപ്പം വീടൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാം അല്ലേ അക്കരെ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ റോസ്, റോസിൻ്റെ കളക്ഷൻ ഇപ്പോൾ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞ ലോഡ് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നു നമുക്കറിയത്തില്ല. അതേമാതിരി പിന്നെ ആൾക്കാരാണ് ആ സമയത്ത് വരുന്നത്, കാരണം ആ ഒരു ഗ്രൂപ്പിൻ്റെ അവർ ഇതുള്ളത് കൊണ്ടായിരിക്കും അന്നേരം തന്നെ ആൾക്കാർ വന്ന് ഇഷ്ടംപോലെ എടുക്കുന്നത്. ക്രീപ്പർ റോസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ബട്ടൺ റോൺസ് ആണ് കേട്ടോ. ഇതൊക്കെ ഇഷ്ടംപോലെ പൂവുണ്ടാകുന്ന ഒരു ടൈപ്പാണ്, ഇഷ്ടംമാതിരി ഉണ്ടാകും. നമ്മളൊന്ന് കെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേയധികം ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ്. ഇതിപ്പം കുറവാണ്. പിന്നെ ബ്ലാക്ക് റോസൊക്കെ വരും കേട്ടോ, ഇവിടെ വെറൈറ്റി റോസുകളൊക്കെയാണ് വരുന്നതെല്ലാം. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അന്നേരം തന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ വരികയോ ചെയ്തെങ്കിലേ നമുക്ക് അതൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഗ്രൂപ്പിൽ നിങ്ങൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ആഡ് ചെയ്തിടും. ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്ലാന്റ് വരുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തരും. ഇത് ക്രീപ്പർ റോസ് അല്ലേ ചേച്ചി? ഓ കേട്ടോ, ഇത് ഓർക്കിഡിൻ്റെ ക്രീപ്പർ റോസ് ആണ് കേട്ടോ. ഇതൊക്കെ ചേച്ചി പറഞ്ഞിട്ട് പുറത്തോട്ട് ഇഷ്ടംപോലെ ചേച്ചി സെയിൽ ചെയ്യുന്നതാണ്, കിട്ടാത്തൊരു സാധനമാണ്. ഇന്നുണ്ടോ നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ ഫ്ലവർ തന്നെ കാണാനേ. നമ്മൾ ഇതിൻ്റെ ക്ലൈംബിംഗ് റോസില്ലേ ആ ഒരു ടൈപ്പ് തന്നെ പടർത്തി മുകളിലോട്ട് ഇടാൻ പറ്റുന്നത് ഉണ്ട്. ഇഷ്ടംപോലെ മുട്ടുകളുണ്ടോ, ഒത്തിരി മുട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നതായിരിക്കും, ഗുരുഗുരാന്നുണ്ടാകും കേട്ടോ. നിറച്ച് മുട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റി വരത്തില്ലേ ചേച്ചി? ഇത് ഞാനതായിട്ട് ഒരു വെറൈറ്റി കൂടെ കാണിച്ച് നമ്മുടെ വെള്ളത്തിൽ വളരുന്ന അലോക്കേഷ്യ ടൈപ്പ് വരത്തില്ലേ നമ്മുടെ എന്താ കലേഡിയം വെള്ളത്തിൽ വരുന്നത്. ഇപ്പോൾ വെള്ളത്തിലല്ല വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് കളറിനൊരു ശകലം കുറവ്. അതിൻ്റെ പ്ലാന്റ്സ് ബേബി പ്ലാന്റ്സും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇത് എടുത്ത് പറയുന്നതും എടുത്ത് കാണിക്കുന്നത്. കാരണം ഒത്തിരി പേരോട് ചോദിച്ച് ചേച്ചി ഇതുകൊണ്ട് വെള്ളത്തിൽ വളരുന്ന ടൈപ്പ് ഉണ്ടോ ചോദിച്ചു, ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നുണ്ടോ. ഇത് അകത്ത് വെച്ചിരിക്കുകയാണ് ചേച്ചി, അതുകൊണ്ട് വെള്ളത്തിൽ വെക്കാത്തതുകൊണ്ടാണ് ഈ ഒരു കളർ വരാത്തത്. വെള്ളത്തിൽ വെച്ച് കഴിയുമ്പോഴത്തേന് കറക്റ്റ് ആ ഒരു ഡാർക്ക് വയലറ്റ് കളർ ഈ പ്ലാന്റിന് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ആമ്പലിൻ്റെ കളക്ഷനും ഉണ്ട് കേട്ടോ, വാട്ടർ ലില്ലിയുടെ. ഇത് ഒരു ക്രീമും അല്ല വൈറ്റും അല്ലാത്തൊരു കളറിലാണ് കണ്ടോ. ഇതിൻ്റെ വെറൈറ്റീസൊക്കെ നേരത്തെ ഞാൻ ഇതുകൊണ്ട് വേണ്ട, ഇഷ്ടംപോലെ മുട്ട് വരുന്നുണ്ട്, നല്ല ഭംഗിയാണ്. ഇതുകൊണ്ട് പോട്ട് ഇങ്ങനെ നമ്മളൊരു ചെറിയ കുളം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഇത് കണ്ടോ, ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇരുന്നോളും, നല്ല ഭംഗിയല്ലേ. അതിൻ്റെ തന്നെ വെറൈറ്റീസൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ നേരത്തെ വന്നപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ മുട്ടായി നിൽക്കുന്നതേ ഉള്ളൂ കണ്ടോ, ചെറിയ നല്ല കുഞ്ഞു കുളം പോലെ. ഇത് കണ്ടോ വലിയൊരു മുട്ട് വരുന്നുണ്ടോ, വാ കണ്ടോ. വയലറ്റാന്ന് തോന്നുന്നു, ആ ഇത് കണ്ടോ വയലറ്റാണ്ടോ, നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ചെറുതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതും ആ ഇതും വയലറ്റ് ഉണ്ടോ, വയലറ്റാണ്ടോ. ഇതിൻ്റെയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ പോട്ടിലിങ്ങനെ കുറേ വെറൈറ്റീസ്. ഇത് ഏതൊക്കെ കളറാണെന്ന് അറിയോ ചോദിച്ചു? വയലറ്റ്, റെഡ്, ഒരുമാതിരി ഡാർക്ക് പിങ്ക്. അതിൻ്റെ ലീഫ് ഡാർക്ക് പിങ്ക് ഉണ്ടോ, പല വെറൈറ്റീസ് ഉണ്ട്. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ, അത് ലോട്ടസിൻ്റെ ആണല്ലേ. പക്ഷേ ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കതിൻ്റെ വെറൈറ്റി ചെയ്ത് കണ്ടോ, ലീഫുണ്ട്, വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇത് വെറൈറ്റീസ് ആയിരിക്കും. അത് നല്ല സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഗാർഡൻ്റെ ഒരു വ്യൂ, ഫുള്ളൊരു വ്യൂ ഞാൻ ഇങ്ങനെ കാണിക്കുക. നമ്മുടെ കെ പി റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പം ആലപ്പുഴ ജില്ലക്കാർക്ക്,
ഇത് കണ്ടോ, നമ്മുടെ അരാളിയുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇരിക്കുന്നത്, യെല്ലോയെ. അപ്പം ഞാൻ ഇത് മേടിച്ചുകൊണ്ട് വെച്ചിട്ട് എൻ്റെ പ്ലാന്റിൽ ഒരു ഗ്രീൻ കളർ മാത്രം ഞാൻ നല്ല ഒന്ന് ചേച്ചി തുടങ്ങിയ ചോദിച്ചു എന്താ ഗ്രീൻ മരുന്ന്. അപ്പോൾ എന്താ കറക്റ്റ് സൺലൈറ്റ് കിട്ടാത്തതുകൊണ്ട് ഇതുണ്ട്. എന്ത് രസമെന്നറിയോ, ആ ഒരു ഭയങ്കര ഒരു ഭംഗിയല്ലേ. ദൂരേന്ന് കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് രണ്ട് സൈഡിലും വീടിൻ്റെ ഒക്കെ വെക്കാമെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ വളരെ റേറ്റ് കുറവാണ് ഇവിടെ. പുറത്തൊക്കെ ആണെങ്കിൽ നല്ല റേറ്റുള്ള സാരിയാണ്, ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത്. അത് ഹോൾസെയിൽ പ്രൈസിലാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ റേറ്റ് കുറച്ച് കിട്ടും കണ്ടോ. നല്ല വെറൈറ്റിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഒരാളിയുടെ കണ്ടോ, നല്ല ഭംഗിയത് കാണാം കേട്ടോ. ഇതിൻ്റെ ആ ലീഫ് കണ്ടോ, അതിൻ്റെ രണ്ട് മൂന്ന് ഒരു മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് ഒരാളിയുടെ തന്നെ കണ്ടോ. നമ്മുടെ പെന്നി വേർട്ടാണ് കേട്ടോ. പെന്നി വേർട്ടിൻ്റെ ഒരു കളക്ഷൻ ഇവരിങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ പോച്ചയൊക്കെ കയറി ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ആ ഇരിക്കുന്ന മൊത്തം ബുഷ് പേപ്പറിൻ്റെ വെറൈറ്റീസ് കേട്ടോ. ബുഷ് പേപ്പറും ഉണ്ട്, അല്ലാതെ നമ്മുടെ പടർന്ന് കയറുന്ന ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെ റോസ് വെറൈറ്റീസാണ്. ഞാൻ പറഞ്ഞ റോസ് വെറൈറ്റീസ് നല്ല പ്ലാന്റ്സൊക്കെ വരുമ്പോഴേ സംഭവം ഇവിടെ നിന്ന് തീർന്നു പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് പ്ലാന്റ്സ് മാത്രമായിട്ട് ഇരിക്കുന്നത്. ഇതുണ്ടോ നമ്മുടെ ഗ്രാസ്, ഗ്രാസ് നമ്മൾ ഇവർ കൊണ്ടുവന്ന് ഇറക്കി ഇട്ടിരിക്കുന്നതാണ് ഇങ്ങനെ. അപ്പം നമുക്ക് ഗ്രാസ് വരുമ്പോഴാണേലും പ്ലാന്റ് വരുമ്പോഴാണേലും ഒക്കെ അവർ നമ്മളെ ഇൻഫോം ചെയ്യും വാട്സപ്പ് വഴി. അപ്പം നിങ്ങൾ വന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാമെന്നാണ് ഗ്രാസൊക്കെ കണ്ടോ. ഇതുപോലെ നമുക്ക് കൊണ്ടുവന്ന് നമ്മുടെ മുറ്റത്ത് സെറ്റ് ചെയ്ത് വേണമെങ്കിൽ അവർ തരും നമുക്ക് കേട്ടോ. ഉണ്ട് ഉണ്ട്, ഇഷ്ടംപോലെ തെങ്ങിൻ തൈ ഉണ്ട്. തെങ്ങിൻ തൈ നമ്മുടെ ചെന്തെങ്ങിൻ്റെ ഉണ്ട്, നാടൻ തെങ്ങും ഉണ്ട്, പിന്നെ ഇമ്പോർട്ടൻ്റ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. തെങ്ങിൻ തൈകളിൽ തന്നെ വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ തെങ്ങിൻ തൈയുടെ ഒക്കെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ചെന്തെങ്ങിൻ്റെ ആണ് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ നമ്മുടെ പലരും ചോദിച്ചിട്ട് കാണാം നീലേമരി, നീലേമരിയുടെ തൈകളാണ് ഇരിക്കുന്നത്. നീലേമരിയാണ് ഇരിക്കുന്നത് കേട്ടോ. ക്രീപ്പർ റോസിൻ്റെ വെറൈറ്റി ഇരിക്കുന്നുണ്ടോ, നല്ല കിഡ്ഡില്ലം പ്ലാന്റാണ് കേട്ടോ. അവർ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. വലിയ വലിയ പ്ലാന്റാണ്, അതിൻ്റെ അതേ ഈ പിങ്കാണ് കേട്ടോ, പിങ്കാണ്. നമ്മൾ ക്രീപ്പർ റോസിൻ്റെ കുറേയധികം വെറൈറ്റീസ് ഉണ്ട്, അതിലാണ് മുമ്പേ ഞാൻ ഒരെണ്ണം കാണിച്ചത്. പിന്നെ റെഡുണ്ട്, പിന്നെ ഇതേ ഈ പിങ്കുണ്ട്. അപ്പോൾ ക്രീപ്പർ റോസ് വെറൈറ്റി ക്രീപ്പറിന് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ലൊരു വെറൈറ്റിയാണ്. നല്ല കിഡ്ഡിലം പ്ലാന്റാണ് ഇരിക്കുന്നത് കേട്ടോ, വലിയ പ്ലാന്റാണ് കേട്ടോ. പ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പേര, പേരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ പേരയാണ്. ഇതുണ്ടോ പേരയ്ക്ക, അടിപൊളിയൊരു പേരയ്ക്കാണ്, പഴുത്തത് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് നല്ല രസമല്ലേ ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സ് പ്ലാന്റ് വേണ്ടവർക്ക് ഫ്രൂട്ട്സ് പ്ലാന്റും ഉണ്ട് കേട്ടോ. കണ്ടോ കണ്ടോ അടിപൊളി പേരയാണ്, പേരയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്, സുന്ദരിമണിയായിട്ടുണ്ടോ. നമ്മുടെ പാമാണ്, റെഡ് പാം ഉണ്ട് കേട്ടോ. റെഡ് പാമിൻ്റെ വലിയ ഒരു നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ കവറിനകത്ത് തിങ്ങിയിരിക്കുകയാണ്, ആൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ലിച്ചി, പിന്നെ നമ്മുടെ പനിനീർ ചാമ്പ, അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ദിവസമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇൻഡോർ ഔട്ട്ഡോർ വേണ്ട പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇതുണ്ട് ജാതിക്ക ഉണ്ട് കേട്ടോ, ജാതി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇതെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്, അത്രയും പൊക്കത്തിലെ അത് പൂക്കുന്നുണ്ട്, ബഡ് ടൈപ്പാണ്. പിന്നെ നല്ലതിൻ്റെ തെങ്ങിൻ്റെ വെറൈറ്റി ഇഷ്ടംപോലെ വെറൈറ്റീസാണ്, ഇമ്പോർട്ടഡ് വെറൈറ്റീസാണ് ഞാൻ പറഞ്ഞില്ലേ. ഇഷ്ടംപോലെ മലേഷ്യൻ കുള്ളൻ എന്നൊക്കെ പറയുന്നില്ലേ, നമ്മൾ ചെറുതിലെ തന്നെ കായ് വരുന്ന ടൈപ്പുള്ള തെങ്ങുകൾ, ചെമ്പരത്തി വെറൈറ്റീസ്. ചെമ്പരത്തിയൊക്കെ ഞാൻ കാണിക്കാൻ നേരം പൂവായിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാനിത് കേട്ടോ. ചെമ്പരത്തിയുടെ വെറൈറ്റീസൊക്കെയാണ് ഈ ഇരിക്കുന്നത്. നമ്മുടെ ബാമ്പു വെറൈറ്റി ആട്ടോ, ലക്കി ബാമ്പുവിൻ്റെ ഇതേ ഈ ഒരു ഭംഗി, ഇതിൻ്റെ ഭംഗിയുണ്ടോ, നല്ല രസമുണ്ട്. ഗ്രീന് അതിൻ്റെ ഇടയ്ക്ക് കൂടെ പിന്നെ നമ്മുടെ ക്രീം കളറും ഒക്കെ കൂടെ വന്നിട്ട് ഒരു വെറൈറ്റി. ഇത് വേറൊരു വെറൈറ്റി, യെല്ലോയും കൂടെ കൂടുതൽ ഷെയ്ഡ് യെല്ലോ വന്നേക്കുന്നത്. അങ്ങനെ ബാമ്പുവിൻ്റെ ഒരു കുറേ വെറൈറ്റീസ്, നല്ല കളക്ഷൻ എൻ്റെ ഇവിടെ ഇരിപ്പോട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ ബാമ്പു എന്ന് വെച്ചാൽ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമല്ല. ലക്കി ബാമ്പു എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ കണ്ടാലും കൊണ്ടുവെക്കുന്ന ഒരു ടൈപ്പാണ് ലക്കി ബാമ്പു. അതിൻ്റെ വെറൈറ്റീസ് എപ്പോൾ എവിടെ കണ്ടാലും നോക്കും. ഇതുകൊണ്ട് ഗ്രീൻ അതിൻ്റെ ഇടയ്ക്ക് ഇരിപ്പുണ്ട്, ഗ്രീനിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് ഈ ഒരു വെറൈറ്റി. മന്ദാരത്തിൻ്റെ ഉണ്ടോ, പൂജയ്ക്കിടയ്ക്ക് നമ്മുടെ വെള്ളപ്പൂവില്ലേ, അതിൻ്റെ ആ ലീഫ് കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം കാണാം, ഈ വെരിഗേറ്റഡിൻ്റെ. അതും നമ്മുടെ ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അത് നാടൻ, മറ്റേ നോർമൽ വെറൈറ്റി ഉണ്ട്, നാടൻ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ വെരിഗേറ്റഡ് ആണ് ഇത് കേട്ടോ.
ഒരു പ്രത്യേക ഭംഗിയല്ലേ. ലീഫ് ഇല്ലെങ്കിൽ ആ ഒരു ഫ്ലവർ ഇല്ലെങ്കിൽ പോലും ആ ഒരു ലീഫിൽ നമ്മളിങ്ങനെ ഇൻഡോറിലാണെന്നുണ്ടെങ്കിലും ഈ ബാൽക്കണിയിലൊക്കെയാണ് നല്ലത് കേട്ടോ. ഒന്നെങ്കിലേ ഫ്ലവർ വരത്തുള്ളൂ, അവർക്ക് വെയിലുണ്ടെങ്കിലേ കറക്റ്റ് ഫ്ലവർ വരത്തുള്ളൂ. പിന്നെ മുല്ലയൊക്കെ ഉണ്ട് കേട്ടോ. മുല്ല പിന്നെ ഒരു സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ അതിൽ മുട്ടൊന്നും ഇല്ലാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോൾ വന്നാലും കാണാം അതിലെല്ലാം നിറച്ച് മുട്ടായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാമ്പിൻ്റെ വെറൈറ്റി, തെങ്ങിൻ്റെ വെറൈറ്റി, അങ്ങനെ ഇഷ്ട വാട്ടർ ലില്ലി മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളുടെയും വെറൈറ്റി ഉണ്ട്. കലാത്തിയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. ഫിലോഡെൻഡ്രോൺ വെറൈറ്റി ഉണ്ട്. കലാത്തിയുടെ വെറൈറ്റീസ് ഞാൻ അകത്തൊന്ന് കാണിക്കാം കേട്ടോ. മുമ്പേ ഞാൻ കാണിക്കാവുന്നതാണ്. ഇതൊക്കെ ഇൻഡോർ വെക്കുന്ന സംഭവമാണ്. ഇത് നമ്മുടെ സി സിയുടെ ഗ്രീനിൻ്റെ വലിയ നല്ല ചെറുത് ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചിരുന്നത് കേട്ടോ. കോർണറിൽ നമ്മൾ സെറ്റ് ചെയ്തില്ലേ ഫ്ലാറ്റിലൊക്കെ. ഫ്ലാറ്റിലെല്ലാം നമുക്ക് വീട്ടിലാണ് ഇൻഡോറിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. കാരിശ്ശേരിൽ ഗാർഡൻ്റെ ഫുൾ വ്യൂ ആണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയൊരു ഗാർഡൻ തന്നെയാണ്. കാരണം നമ്മുടെ ഇൻഡോറ് ഔട്ട്ഡോറ് നമ്മുടെ ഫലവൃക്ഷ തൈകൾ അങ്ങനെ എന്ന് വേണ്ട നിങ്ങൾക്ക് വേണ്ട വാട്ടർ പ്ലാന്റ് മുതൽ എല്ലാ സാധനങ്ങളും ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്ന ഒരു ഗാർഡനാണിത്. ഇതാണ് നമ്മുടെ ഗാർഡൻ്റെ ഫുൾ വ്യൂ ആണ്. ഇത് മൊത്തം ഇൻഡോറാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ മെയിൻ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ എൻട്രിയാണ്. ഇത് നമ്മുടെ ചാരുമൂട് ജംഗ്ഷനിൽ നിന്ന് വരുന്നവർക്കാണെന്നെങ്കിൽ കുറച്ച് പടിഞ്ഞാറ്റ് വരുമ്പോഴത്തേക്കും റോഡ് സൈഡിൽ തന്നെ നമുക്ക് ബോർഡ് കാണാം കാരിശ്ശേരി ഗാർഡൻ എന്ന്. അതുപോലെ തന്നെ കായംകുളത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ പടിഞ്ഞാറു നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്കിന് റൈറ്റ് സൈഡിലായിട്ട് കാണാവുന്നതാണ് കാരിശ്ശേരി ഗാർഡൻ. അപ്പോൾ നിങ്ങൾക്ക് വരാനായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വഴിയൊക്കെ ചേച്ചി പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലെ വാട്സപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇട്ട് തരുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. കാരണം ഗാർഡൻ്റെ വിശേഷങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരല്ലേ. ഗാർഡൻ നമ്മുടെ ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഗാർഡൻ നമ്മൾ കാണിക്കുമ്പോഴത്തേക്കിന് നേഴ്സറി കാണിക്കുമ്പോഴത്തേക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇതിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്ലാന്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനതിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്ത് കാരിശ്ശേരിയിലെ നമ്പർ കൊടുത്തിരിക്കും. ആ നമ്പര് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇവരുടെ വാട്സപ്പ് നമ്പറിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആ ജോയിൻ ചെയ്തുകൊണ്ടൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ, എപ്പോൾ പ്ലാൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണോ, ലോഡ് അവൈലബിൾ ആകുമ്പോൾ അവർ ഏത് ലോഡാണ് വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോസ് ഒക്കെ നമുക്ക് വാട്സപ്പിൽ ഇട്ട് തരും. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ അവർ ടൈം സഹിതമായിരിക്കും അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ ടൈമിൽ നിങ്ങൾ ഒന്നിൽ കോൺടാക്ട് ചെയ്യുക ദൂരത്തുള്ളവർ, അടുത്തുള്ളവർക്ക്, ആലപ്പുഴ ജില്ലയിൽ ഉള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്ലാന്റ് കൊണ്ട് പോകാം, അല്ല ഫ്രഷ് പ്ലാന്റ്. കാരണം അവർ ലോഡ് കൊണ്ടിറക്കുമ്പോൾ തന്നെ നമുക്ക് ആ പ്ലാന്റ് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകുന്നതാണ്. അങ്ങനൊരു ഇത് നമ്മുടെ ഈ കാരിശ്ശേരിയിൽ മാത്രമേ ഉള്ളൂ. കാരണം പ്ലാന്റ് വരുമ്പോൾ നമ്മൾ അറിയിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇഷ്ടപ്പെട്ടാൽ പറയുന്നുണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ഹോം ഗാർഡനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാർഡനോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മളൊന്ന് വീഡിയോസ് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാൻസ് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസും നമ്മളിട്ട് തരുന്നതായിരിക്കും. അപ്പം എന്താ പറയുക, ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ലൈക്കും ഷെയറും ഒക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള കിടിലം വീഡിയോസായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.